നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഗർഭിണികളെ കുങ്കുമപ്പൂ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ആദ്യമേ തന്നെ ഞാൻ പറയാം ഇതൊരു കുറേ കാലങ്ങളായിട്ട് ഭാരതത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് ഈ ഗർഭിണികളെ കുങ്കുമപ്പൂ കഴിപ്പിക്കുക അതിലെ പ്രധാന ഒരു മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ നിറം വെക്കുക അല്ലെങ്കിൽ കോംപ്ലക്ഷൻ കൂടുക എന്നുള്ളതാണ് അപ്പോൾ അത് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം അത് ആദ്യമേ തന്നെ പറയട്ടെ കുട്ടികളുടെ നിറം കൂടും എന്നുള്ളതിന് യാതൊരു സയൻറ്റിഫിക് ഒരു പിന്നെ സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു എവിഡൻസും ഇല്ല അതുകൊണ്ട് അത് വിചാരിച്ചിട്ട് ആരും കുങ്കുമ്പൂ കുങ്കുമ കഴിക്കേണ്ട പക്ഷേ അതിൻ്റെ പിന്നെ ന്യൂട്രിയൻസ് ഒക്കെ ആ ഗർഭസ്ഥ ശിശുവിനെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ അത് എന്തൊക്കെ രീതിയിൽ ഗുണം ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാം അപ്പോൾ പിന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇത് ഒറിജിനൽ ആണോ എന്ന് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഇത് ഒറിജിനൽ ആയിട്ട് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഹെൽത്ത് ആർട്സ് ബ്യൂട്ടി എന്ന നമ്മുടെ ചാനലിലെ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് ഇത് ഒറിജിനൽ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം ഗർഭിണികൾ ഉപയോഗിക്കുക കാരണം ഒത്തിരി അഡൾട്രേഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് പല കാര്യങ്ങളെയും കുങ്കുമപ്പൂ എന്ന പേരിൽ ആ ഒരു ഡൈ അടിച്ച് അടിച്ചിട്ടൊക്കെ തരുന്നുണ്ട് അപ്പോൾ ആ കളേഴ്സൊക്കെ ആ ഗർഭിണികൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കെമിക്കൽസൊക്കെ ഗർഭസ്ഥ ശിശുവിനും തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാർ ഒറിജിനലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൾച്ചറൽ അല്ലെങ്കിൽ ഒരു റിജി റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് ഇതെന്തൊക്കെ ഗുണം കിട്ടുന്നു നമുക്ക് ഗർഭിണികൾക്ക് പ്രധാനമായിട്ടും ഹോർമോണിലെ ഇംബാലൻസ് കൂടും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകും മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കുങ്കമ്പുപ്പ് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കൂട്ടും ഉറക്കക്കുറവൊക്കെ ലാസ്റ്റ് ട്രൈമിസ്റ്ററിൽ ഈ ഒരു ഗർഭിണികൾക്ക് ഉണ്ടാകും അപ്പോൾ അത് ഒന്ന് കൂട്ടാനുള്ള നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാക്കും മോർണിംഗ് സിക്നസ് അല്ലെങ്കിൽ ഗ്യാസിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം തരും അപ്പോൾ നെഞ്ചരിച്ചിലുള്ള ആൾക്കാർക്ക് ഈ ഒരു കുങ്കമ്പുപ്പ് ഇട്ട വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ് ബി പി ഒന്നും കൂട്ടുന്നില്ല എന്ന് ഗർഭസ്ഥ ഗർഭാവസ്ഥയിലുള്ള ബി പി കൂടൽ എന്നൊരു പ്രശ്നം സാധാരണ കുങ്കുമപ്പൂവ് കഴിക്കുമ്പോൾ വളരെ കുറവാണ് കാണുന്നത് അപ്പോൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡ്രൈ മിസ്റ്റുള്ള ആദ്യത്തെ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം തീർച്ചയായിട്ടും കുങ്കുമ്പം നിങ്ങൾ ഒഴിവാക്കണം ഇത് കുറച്ചൊരു ഉഷ്ണ പ്രോപ്പർട്ടി ഉള്ളതാണ് ചൂടുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഹോർമോണൽ പ്രശ്നമോ ഇംബാലൻസോ വന്ന് മിസ്കാരേജോ എല്ലാം അബോഷൻ പോകാതിരിക്കാന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുട്ടിയുടെ അനക്കം ഫീൽ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കുങ്കുമ്പൂ കഴിക്കാൻ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലതുള്ളതാണ് പാലിലോ വെള്ളത്തിലോ നിങ്ങൾക്ക് കഴിക്കാം പാലിലിട്ട് തിളപ്പിച്ച് ചൂടാക്കി അതിൻ്റെ ഗുണങ്ങൾ കളയരുത് പാലിൽ വാം മിൽക്കിൽ അത് സോക്ക് ചെയ്തിടുക മാക്സിമം മൂന്നെണ്ണം മൂന്ന് സ്ട്രാൻസ് അല്ലെങ്കിൽ മൂന്ന് ആ സ്റ്റിക്മ മാത്രമേ ആ കുങ്കുമ്പൂൻ്റെ നിങ്ങൾ ഗർഭിണികളാണെങ്കിൽ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം വരെ നാല് ടു അഞ്ചെണ്ണം വരെ നിങ്ങൾ കഴിക്കാം ഗർഭിണികളാണെങ്കിൽ മൂന്നെണ്ണം കഴിക്കാം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ആ ഒരു കളർ പതിയെ പതിയെ ഇളകി അതിന് കളർ കിട്ടിയ ശേഷം അത് നമുക്ക് കഴിക്കാവുന്നതാണ് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എന്താ ഒന്ന് സോക്ക് ചെയ്തിട്ടാൽ മാത്രം മതികം അപ്പം നിങ്ങൾക്ക് ഞാൻ മേൽപ്പറഞ്ഞ കുണുങ്ങൾ കിട്ടാൻ വേണ്ടി കഴിക്കാം എന്നാൽ കോംപ്ലക്ഷൻ കൂടാൻ വേണ്ടിയിട്ട് കഴിക്കുന്നത് അത്ര ഗുണം ചെയ്യില്ല അല്ലെങ്കിൽ അതിനൊരു സയൻറ്റിഫിക് ഡാറ്റ കറക്റ്റായിട്ട് വന്നിട്ടില്ല പഠനങ്ങൾ അതാണ് അപ്പോൾ ഗർഭിണികളെ കുങ്കുമപ്പ് കഴിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രധാന ഡൗട്ട്സ് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി